Hello friends, apa ellarkum ende pudhiya video like swagatham. Apa nammal ippo poikondirikkunna nammude Kannurile sondam muttappante Kunnathur paadilekkana avide December 16 thottitte ulsavam thodangiyittundayirunnu. Appo January 16 na adu avasanichittundu. Appo ende video idan korchu late aayi poi. Appo avideku poyathinte kaatchalana innathe ende video il. അപ്പോൾ ഈ വീഡിയോയിൽ ഒരാളോട് താങ്ക്സ് പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങി പയ്യാവൂർ ടൗണിൽ എത്തിയ സമയത്ത് നമ്മൾ പെട്രോൾ തീരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പമ്പിൽ നമ്മൾ അടിക്കാനായിരുന്നു പ്ലാൻ പക്ഷേ പമ്പൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു ലേറ്റ് ആയതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഒരു ഓട്ടോക്കാരൻ ചേട്ടനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായത് ആ ചേട്ടൻ നമുക്ക് വേറെ ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് പെട്രോൾ ഒപ്പിച്ച് തന്നതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് സേഫായിട്ട് വീട്ടിലെത്തിയത് അപ്പോൾ അരുണെന്നാണ് ആ ചേട്ടൻ്റെ പേര് ആ ചേട്ടൻ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ആ ചേട്ടന് ഭയങ്കര താങ്ക്സ് ഉണ്ട് നമ്മൾ ഓൾറെഡി ലേറ്റൊക്കെ ആയതുകൊണ്ട് പാർക്കിങ്ങൊക്കെ അങ്ങ് കുറേ ദൂരത്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കുന്നും പ്രദേശമാണായിരുന്നല്ലോ കുന്നത്തൂർ പാടി എന്ന് പറയുന്നത് അപ്പം റോഡൊക്കെ ഭയങ്കര കയറ്റമായിരുന്നു അപ്പോൾ ഒരുപാട് നമ്മൾ നടന്നു ഭയങ്കര ക്ഷീണം പിടിച്ചു പക്ഷേ കുഴപ്പമില്ല നമ്മുടെ സ്വന്തം മുത്തപ്പനെ കാണാനായതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര എക്സൈറ്റഡും കൂടെ ആയിരുന്നു അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മുടെ കുന്നത്തൂർ പാടിയിലേക്കുള്ള എൻട്രി വരുന്നത് ഉരുളം വലിയ വലിയ പാറകൾ ഫുള്ളൊരു കാടിൻ്റെ ഒരു പ്രതീതി തന്നെയാണ് അവിടെ അല്ലാണ്ട് ഒരു ഒന്നും പ്രത്യേകം പണി കഴിപ്പിച്ചതായിട്ട് അവിടെ ഒന്നുമില്ല ഫുൾ നാച്ചുറലായിട്ടുള്ള പ്രകൃതിയിൽ എന്താണ് ഉണ്ടാവുന്നത് അത് മാത്രമാണ് കുന്നത്തൂർ പാടിയിലുള്ളത് അപ്പം മോളെ എൻ്റെ അടുത്ത് ഏട്ടൻ്റെ അടുത്ത് മാത്രമാണ് പോയിക്കൊണ്ടിട്ടുണ്ടായത് അതുകൊണ്ട് നമ്മൾ രണ്ടാളും മാറി മാറി എടുത്ത് കയറി വരുന്നതാണ് ഈ കാണുന്നത് നിങ്ങളിപ്പം ഏട്ടൻ തന്നെയാണ് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായത് കാരണം എനിക്ക് എടുത്തിട്ട് നടക്കാൻ പറ്റുന്നേ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു നല്ലൊരു വൈബാണ് പണ്ടൊന്നും കുന്നത്തൂർപ്പാടി എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളൊന്നും കൂടുതൽ പോകാറില്ല കാരണം അവിടെ ആണുങ്ങൾ മാത്രമേ പോകുന്നൊക്കെയുള്ള ഒരു മൈൻഡൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി ഒരുപാട് ആൾക്കാർ ഗേൾസ് ലേഡീസ് ആയാലും കുട്ടികളായാലും ഒക്കെ അവിടത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വലിയ വലിയ മരങ്ങളുടെ വേരും കല്ലും ഒക്കെ ആയിട്ടുള്ള ഒരു വഴിയാണ് കുന്നത്തൂർപ്പാടിയിലേക്ക് ഉള്ളത് അപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുന്നും ചെരുവൊക്കെ കയറിയിട്ട് നമ്മുടെ മുത്തപ്പൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് നമ്മളവിടെ എത്തുമ്പോഴത്തേക്കന്നെ മുത്തപ്പൻ കഴിഞ്ഞിട്ട് തൊഴാൻ വേണ്ടി അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ ആ ടൈമും ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്ക് ആൾക്കാർ പൈസ നമ്മുടെ നാട്ടിൽ പൈസ കൊടുക്കുക എന്ന് പറയും മുത്തപ്പനെ തൊഴാൻ വേണ്ടി നിൽക്കുന്നതിനെയാണ് പറയുക പൈസ കൊടുക്കുക എന്ന് പറയും അപ്പം ഇതാണ് ഇത്രയും ജനങ്ങൾ ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് മുഴുവൻ ഇങ്ങനെ ചെരിവാണ് കംപ്ലീറ്റായിട്ട് ചെരിവാണ് ഒരു ഇരിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലമൊന്നുമില്ല അപ്പോൾ ഇത് തൊഴാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകുന്നതാണ് ഇവിടെ വിഗ്രഹമോ കാര്യമോ അങ്ങനത്തെ യാതൊരുവിധ എന്താ പറയുക മനുഷ്യനിർമ്മിതിയായിട്ടുള്ള ഒന്നുമില്ല ഇതിപ്പോൾ ഇവിടെ ഒരു ഗുഹ പോലെയുണ്ട് ഇതാ ഈ കാണുന്ന ഒരറ ഗുഹ എന്ന് പറയാം അപ്പം അത് മാത്രമേ ഉള്ളൂ അപ്പം ഉത്സവ സമയമാകുമ്പോൾ അവിടെ ഓലയൊക്കെ മേഞ്ഞ് ഒന്ന് വൃത്തിയാക്കി വെക്കുന്നേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകം വിഗ്രഹ പ്രതിഷ്ഠയൊന്നും ഇവിടെ ഇല്ല അതാ ഈ തൊഴുന്ന ഈ സ്ഥലമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് Thank you.
അപ്പം മുത്തപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് ആണുങ്ങൾക്ക് നല്ല ക്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനും മോളും മാത്രമാണ് ക്യൂ നിന്നിട്ടുണ്ടായത്. അപ്പൊ ഇപ്പൊ കണ്ട ഭാഗത്തിൽ ചെറിയൊരു വഴക്കായിരുന്നു. അപ്പൊ മുത്തപ്പന് അത് ദേഷ്യം പിടിച്ചിട്ടുണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് ക്യൂ നിൽക്കാണ്ട് മുത്തപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ കമ്മിറ്റിക്കാർ അത് വിട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞ് രണ്ട് പോലീസുകാർ വന്ന് ക്യൂ ഒന്ന് നിൽക്കാറ് പൈസ കൊടുത്തു മുത്തപ്പന്. അപ്പം മറ്റവർക്ക് ചൂടായി. അപ്പം അവർ പറയുന്നത് അവർ പട്ടാളക്കാരനാണ്, അപ്പം എനിക്കും ഇത് ക്യൂ നിൽക്കാണ്ട് കൊടുത്തൂടെ എന്നുള്ള എന്തോ ഒരു വർത്തമാനമാണ് അവിടെ ഉണ്ടായത്. അപ്പം അത് കുറച്ച് അവിടെ സീനായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ അവിടെ നിന്ന് മാറ്റി അവരെ പിന്നെ ക്യൂ നിൽക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടായത്. അപ്പം അവിടെ കുറച്ച് ഒച്ചപ്പാടായ സമയത്ത് മുത്തപ്പനും കുറച്ച് ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം കണ്ട കാഴ്ച. അപ്പം നമ്മൾ മുത്തപ്പനൊക്കെ തൊഴുന്നത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമെന്ന്. അപ്പം മടങ്ങുമ്പം പിന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കയറ്റം പോലെയല്ലോ, ഇറങ്ങുമ്പം കുറച്ചുകൂടി നമുക്ക് ഈസിയായിട്ട് ഇറങ്ങാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം വീട്ടിലെത്തുമ്പോൾ രാവിലെ 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കുന്നത്തൂർപ്പാടിയിലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യുക. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. ടാറ്റാ.